ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിഡ്ലൻ അയല ഫ്രൈ ആണ്. അപ്പോൾ സാധാരണ നിങ്ങൾ വിചാരിക്കും എന്തപ്പോൾ അയല ഫ്രൈ ചെയ്യണതിന് ഇത്ര പ്രത്യേകതയുള്ളതെന്ന്. ഇതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി പ്രത്യേക രീതിയിൽ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സാധാരണ അയല ഫ്രൈ തന്നെയാണ്, എങ്കിലും ഫ്രൈ ചെയ്യുമ്പം ചെറിയൊരു പ്രത്യേകതയുണ്ട്. അത് ചെറിയ പ്രത്യേകതയാണെങ്കിൽ, ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ മൂന്ന് അയലയാണ് എടുത്തിട്ടുള്ളത്. സാമാന്യം വലിയ മൂന്ന് അയലയാണ്, വെട്ടി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഈ പൊടികളെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കാൻ എത്ര വിനാഗിരി വേണോ അത്രയും വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. കുറവുണ്ട് എങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. മല്ലിപ്പൊടിയൊന്നും സാധാരണ ആരും ഫിഷ് ഫ്രൈയിൽ ചേർക്കാറില്ല. മല്ലി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എപ്പോഴും നമ്മൾ മുളക് മഞ്ഞളും ആണ് ചേർക്കാറുള്ളത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഞാനിതിൽ അരച്ച് ചേർത്തിട്ടില്ല. അതൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ട് തന്നെ ആ വരവിലൂടെയൊക്കെ വരഞ്ഞതിലൂടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതാ ഞാൻ ചുവന്നുള്ളിയാണ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നത്. നാലോ അഞ്ചോ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളത്. ഇത് എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടിയാൽ മതി. പിന്നെ രണ്ട് പച്ചമുളക് നടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇതൊന്നും ഒരുപാട് വഴന്ന് ഇതാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. എന്നിട്ട് നമ്മൾ അതൊക്കെ ഒരുപാട് കരിയുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് ഒരു സൈഡ് കറക്റ്റായിട്ട് വേവുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. മൊരിയാനൊന്നും നിൽക്കരുത്, അതിൻ്റെ മുമ്പേ തിരിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിൻ്റെ ഫ്ലേവറൊന്നും മീനിൻ്റെ ഒരു സൈഡിലേക്ക് പിടിക്കില്ല. അപ്പോൾ രണ്ട് സൈഡിലും ഉള്ളിൻ്റെ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ രണ്ടാമതൊന്നും കൂടിയും ഇപ്പുറത്തേക്ക് തന്നെ മാറ്റി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഫിഷ് ഫ്രൈ. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാ ഇതാണ് സംഭവം. ഒന്നുമില്ല, നമ്മൾ എണ്ണ ചൂടാകുമ്പം ഇഞ്ചിയും വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. നമുക്ക് ഫിഷ് ഫ്രൈ കഴിക്കുമ്പം ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ പെറുക്കി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ അരച്ചാണ് ചേർക്കാറുള്ളത് മസാല തേക്കുമ്പം, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വറുത്താണ് ഇട്ടിട്ടുള്ളത്. കരിയാൻ സമ്മതിക്കാത്ത ഇപ്പോൾ ഇതിൽ കണ്ടോ, കരിയാതെ തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. എന്തായാലും ഈ ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റിലൂടെ അതൊക്കെ അറിയിക്കണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.